ഇന്ന് നേരത്തെ എത്തിയോ? ആ ബാബാ ബാ. അല്ലേ, ഈ പഴയ 78 മോഡലിനെയൊക്കെ അതേപടി നിരത്തിലിറക്കുക, വൃത്തിക്ക് ഓടുക പ്രസിഡന്റെ. എത്ര ബാച്ച് വർക്ക് ചെയ്താലും എഞ്ചിൻ പഴയത് തന്നെയല്ലയോ. ഞങ്ങളുടെ പുതിയ KPCC ഭാരവാഹികളെ കുറിച്ചാണോ ആശാൻ പറയുന്നത്? പിന്നല്ലാതന്നെ, ഈ മുല്ലപ്പള്ളിയുടെയൊക്കെ ചതുരവടിവിൽ ഈ പ്രസ്ഥാനം ഓടുവോ? സ്റ്റാർട്ട് ചെയ്താലും പുകയല്ലാതെ അതിൽ നിന്നൊന്നും വരത്തില്ലല്ലോ. ഒരു ഗ്രൂപ്പ് ഉടക്കിടാത്ത സ്ഥിതിക്ക് വണ്ടി കണ്ടീഷനായിട്ട് ഓടുന്നാ ഞമ്മക്ക് തോന്നുന്നു. മുല്ലപ്പള്ളിനെ വെൽക്കം ചെയ്യുന്നു എല്ലാരും ഒരുപോലെ പറഞ്ഞില്ലേ? അതൊക്കെ പുറത്ത് പറയുന്നതല്ലേ സഖാവേ, അകത്ത് ഈ നിയമനം വല്ലാതെ പുകയുന്നുണ്ട്. തൽക്കാലം പ്രതികരിക്കണ്ടെന്ന് ഗ്രൂപ്പ് മാനേജറുടെ വിലക്കുള്ളത് കൊണ്ടാണ് ആരും ഒന്നും മിണ്ടാത്തത്. ഈ രാഹുൽ ഗാന്ധിക്ക് തന്നെ പറ്റിയെന്നാണ് ഞാൻ ആലോചിക്കുന്നത്. അന്യ സംസ്ഥാനത്തൊക്കെ പഴയ എഞ്ചിനെ കളഞ്ഞിട്ട് പുതിയനെ ഇറക്കുമ്പോൾ ഇവിടെ മാത്രം ഇതന്നെ ഇങ്ങനെ അതിയാനും മതിയായോ? ആ സ്റ്റൈൽ ഇവിടെ വർക്കൗട്ട് ആകാത്തതിന് കാരണം വേറെ ആശാനെ. CPMലെ പോലെ കോൺഗ്രസിലും ഗ്രൂപ്പില്ലാതാക്കുകയാണ് ഹൈക്കമാൻഡിൻ്റെ ലക്ഷ്യം. അതിനാണ് ഗ്രൂപ്പിന് അതീതനായ മുല്ലപ്പള്ളിയെ സർവീസ് ചെയ്ത് ഇറക്കിയത്. അതുകൊണ്ടൊന്നും ഒരു കാര്യമില്ല സഖാവേ. ചാമ്പലയിൽ വെള്ളം വീണ പോലെ കളിക്കുന്ന മുല്ലപ്പള്ളിയുടെ കയ്യിലൊന്നും ഈ പ്രസ്ഥാനം നിൽക്കില്ല. ഇല്ലെങ്കിൽ നിങ്ങൾ നോക്കിക്കോ. ഇനി എന്തോന്ന് നോക്കാനി? പുതിയൊരു നേതൃത്വം വരും, അയില് കോൺഗ്രസ് ഒന്ന് പച്ച പിടിക്കൂന്നല്ല ഒരു പ്രതീക്ഷയുണ്ടായിരുന്നു. ഈ നിയമനം വന്നതോടെ അത് ഒഴിഞ്ഞു കിട്ടി. അടുത്ത പ്രതിപക്ഷ നേതാവ് നമ്മളെ ലീഗാന്ന് ഉറച്ചു കഴിഞ്ഞിക്കുന്നേ. കരിയുന്നതിളക്കാൻ ഇരുമ്പ് ചട്ടുകമേ പറ്റൂ.